എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉപയോഗം വരുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മോട്ടോർ ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മളത് മറന്നു പോകും. അപ്പോൾ നമ്മളുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് പോയി ഒരുപാട് വെള്ളം വേസ്റ്റ് ആകുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോട്ടോർ ഓണാക്കാനും മറന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ടാങ്കിൽ വെള്ളം തീർന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് വെള്ളം ഓണാക്കാനായിട്ട് ഓടണം, പിന്നെ വെള്ളം വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് ഓണോഫ്ലോട്ടിൻ്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറാണ്. അതായത് നമ്മളുടെ ടാങ്കിൽ വെള്ളം തീരുമ്പോൾ മോട്ടോർ തനിയെ ഓണാകുകയും വെള്ളം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഇൻസ്റ്റലേഷൻ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഒരു ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പരിജ്ഞാനം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണോഫ്ലോട്ടിൻ്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. നമുക്കിതിൻ്റെ ബോക്സ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 1 ഇയർ ഗ്യാരണ്ടി കാർഡാണ് ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഒരു വയറിംഗ് ഡയഗ്രം ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ QR കോഡൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റലേഷൻ മാനുവൽ നമുക്കിതിൽ കാണാം. ഇതാണ് നമ്മളുടെ ഓണോഫ്ലോട്ടിൻ്റെ ഫ്ലോട്ട് സ്വിച്ചാണിത്. ഇത് നമ്മുടെ ടാങ്കിൻ്റെ മുകളിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു നീല വയറും കൂടി നമുക്ക് കാണാം. അതോടൊപ്പം ഒരു കവറിംഗ് ബോക്സും കൂടി ഉണ്ട്. ഇതാണ് അതിൻ്റെ ഡെഡ് വെയ്റ്റ്. ഇനി ബാക്കിയുള്ള ചെറിയ സാധനങ്ങളെല്ലാം നമുക്കൊരു പാക്കറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്ലോട്ട് ബോളും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓണോഫ്ലോട്ടിൻ്റെ കൺട്രോൾ യൂണിറ്റ്. ഇതിൽ നമുക്കൊരു ഓട്ടോ ഓഫ് മാനുവൽ സെലക്ഷൻ ആയിട്ടുള്ളൊരു സ്വിച്ച് ഉണ്ട്. അതോടൊപ്പം ഒരു പമ്പോണിൻ്റെ ഇൻഡിക്കേഷൻ കാണാം. മുകളിൽ 3 കണക്ടറുകളും സൈഡിൽ 2 കണക്ടറുമാണ് ഇതിലുള്ളത്. ഈ കണക്ടർ നമുക്കിങ്ങനെ തുറക്കാം. അതിനുശേഷമാണ് ഇതിലാണ് ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കണം, അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കണക്ടറും അതേപോലെ രീതിയിൽ തന്നെ നമുക്ക് തുറക്കാവുന്ന ഒരു കണക്ടറാണ്. ഈ ഒരു പാക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിനി നോക്കാം. ഈ 2 വലിയ സ്ക്രൂസും ഈ ഒരു വാൾ പ്ലഗും തന്നിരിക്കുന്ന കൺട്രോൾ യൂണിറ്റ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ 2 ചെറിയ സ്ക്രൂസ് ഫ്ലോട്ട് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു സ്റ്റോപ്പറാണ്. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് കാണാം. ഈ ഒരു ഫ്ലോട്ട് ബുഷാണ്. ഇത് ആ ഫ്ലോട്ട് ബോളിന് മുകളിൽ വരേണ്ട ഒരു ക്യാപ്പ് പോലെ വരേണ്ടതാണ്. ഇനി അവസാനത്തേത് ഈ ഒരു ഹുക്കാണ്. ഇത് നമ്മളുടെ ഡെഡ് വെയ്റ്റിൽ നമ്മളിങ്ങനെ ഇതേ രീതിയിൽ പിടിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോട്ട് യൂണിറ്റ് എങ്ങനെയാണ് ടാങ്കിന് മുകളിൽ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി ഒരു ഹോൾ ഇടുക. നമുക്ക് അതിനൊരു ഡ്രിൽ ഉപയോഗിക്കാം. ഇതാണ് നമ്മളുടെ ഫ്ലോട്ട് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു വയറിൽ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പണായി കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ബാക്കിയുള്ള ഈ വയറ് കാണാം. ജസ്റ്റ് പ്ലാസ്റ്റിക് സ്ട്രിംഗ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ കാണാം, അത് പുറത്തേക്ക് വരുന്ന ഭാഗത്ത്. ആ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഹോളിലേക്ക് കറക്റ്റായിട്ട് കയറുന്ന രീതിയിലായിരിക്കണം ആ ഹോളിൻ്റെ വലിപ്പം. നമുക്ക് നമ്മളുടെ ഈ വയറ് നമുക്ക് ടാങ്കിനുള്ളിലേക്ക് കടത്താം. നമ്മളുണ്ടാക്കിയ ഹോളിലൂടെ ഇത് അകത്തേക്ക് കടത്തുന്നു. ഇനി 2 വശത്തും ഡ്രിൽ ഉപയോഗിച്ച് നമ്മളിതിനെ ഘടിപ്പിക്കണം. നമ്മളുടെ വെള്ളം മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഏത് സൈഡിലാണോ വീഴുന്നത് അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ദൂരത്തായിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് തന്നിരിക്കുന്ന സ്ക്രൂസ് ഉപയോഗിച്ചുകൊണ്ട് 2 വശത്തും ടൈറ്റാക്കി ഫ്ലോട്ട് യൂണിറ്റ് ഘടിപ്പിക്കുക. ഇനി നമ്മൾ ടാങ്കിലേക്ക് ഇട്ട വയർ പുറത്തേക്ക് എടുക്കുക. അതിലേക്ക് നമ്മളുടെ ഈ സ്റ്റോപ്പർ കടത്തണം. സ്റ്റോപ്പറിൻ്റെ അടുത്തുള്ള ഈ ഒരു ബോൾട്ട് നമ്മൾ പതുക്കെ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈ വയർ കടത്താവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടത്തിയതിന് ശേഷം നമ്മൾ വലിച്ചെടുക്കുക, ഇത് കോർത്തെടുക്കുക അതിൽ. ഇനി നമ്മളുടെ ഈ ഒരു പ്ലാസ്റ്റിക് ബോളും ആണ് പിടിപ്പിക്കേണ്ടത്. അതിനോടൊപ്പം ചേർന്നിട്ടൊരു ചെറിയൊരു ബുഷുണ്ട്. അപ്പോൾ ഈ ഒരു ബുഷ് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വയറ് കോർത്തെടുക്കുക. ഏറ്റവും അറ്റത്തായിട്ടാണ് നമ്മളുടെ ഈ ഡെഡ് വെയ്റ്റും ഹുക്കുമായിട്ടുള്ള സാധനം നമ്മൾ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് കെട്ടിപ്പിടിപ്പിക്കാം. കൂടുതലുള്ള വയറ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ മോട്ടോർ ഓണാകേണ്ടത് അവിടെയാണ് നമ്മൾ ഡെഡ് വെയ്റ്റ്
കെട്ടിപ്പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാം കൂടി നമ്മൾ ടാങ്കിനുള്ളിലേക്ക് ഇടാം. ഓവർഫ്ലോ ലിമിറ്റിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പർ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പർ ഘടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ആ വയറ് കട്ടായി പോകാതെ സൂക്ഷിക്കണം. ഇനി നമുക്കിതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് നോക്കാം. ഈ രണ്ട് വയറുകളെ നമ്മളുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കേബിളുമായിട്ട്, അതൊരു പൈപ്പ് വഴി നമുക്കിവിടെ ഈ ഒരു കേബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വയറുകളുമായിട്ട് നമുക്കിതിനെ യോജിപ്പിക്കണം. ഞാനിത് പിരിച്ച് ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ജോയിൻ്റ് ചെയ്യാം. ഇൻസുലേഷൻ ടേപ്പ് ഞാൻ ചുറ്റിയിട്ടുണ്ട് അതിൽ. അതിനുശേഷം നമ്മൾ ഈ ഒരു വാട്ടർ പ്രൂഫിങ് ടേപ്പ് നമ്മൾ ഇതിന് മുകളിലായിട്ട് ചുറ്റണം. അത് നമുക്ക് ആവശ്യമുള്ള നീളത്തിന് നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ഈ ഒരു ടേപ്പിൻ്റെ കഷ്ണം നമ്മളിതിൽ ചുറ്റിപ്പിടിപ്പിക്കേണ്ടതാണ്. ഈ ടാങ്കിലേക്ക് നമുക്ക് വരുന്നത് 230 volt AC ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും സേഫായിട്ട് തന്നെ നമ്മൾ ചുറ്റിപ്പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും. വെള്ളം നനഞ്ഞാലും ഇതിൽ നിന്ന് കണക്ഷൻ ലീക്കാതിരിക്കേണ്ട രീതിയിൽ നമ്മൾ ഇത് ചുറ്റിപ്പിടിപ്പിക്കണം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റുമ്പോൾ അത്യാവശ്യം ബലം പിടിച്ചിട്ട് വേണം, നമ്മൾ ബലം പിടിച്ച് വലിച്ച് വേണം നമ്മളിത് ചുറ്റാൻ. എന്നാലേ നല്ല ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും വെള്ളം കയറാത്ത രീതിയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചുറ്റിപ്പിടിപ്പിച്ചിട്ടുണ്ട്, വാട്ടർ പ്രൂഫിങ് ടേപ്പും ചുറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് രണ്ട് വയറുകളും ഇതേ രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഈ ജോയിൻ്റ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലാക്കിയതിന് ശേഷം ഈ ഒരു ക്യാപ്പ് ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മളുടെ ഫ്ലോട്ട് യൂണിറ്റിൻ്റെ കണക്ഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ടാങ്കിന് മുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. മോട്ടറിൻ്റെ സ്വിച്ചുമായിട്ട് കൺട്രോൾ യൂണിറ്റ് ഘടിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ അഴിക്കേണ്ടതുണ്ട്. ഈ സ്വിച്ച് ബോക്സ് നമുക്ക് അഴിക്കണം. അപ്പോൾ ഇലക്ട്രിക്കൽ പരിജ്ഞാനമുള്ളവർ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് വളരെയധികം അപകടമുള്ള കാര്യമാണ്, വൈദ്യുതി അപകടമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ആണ് ഇത് ചെയ്യേണ്ടത്. നമ്മളിത് തുറന്നിട്ടുണ്ട്, നമുക്കിത് ചെക്ക് ചെയ്യാം. ഈ ഒരു റെഡ് വയറാണ് നമ്മളുടെ ഫേസ്, കണ്ടില്ലേ, ഇൻപുട്ട് ഫേസ് ആണത്. ബ്ലൂ ആണ് ഔട്ട്പുട്ട് ഫേസ്, മോട്ടറിലേക്ക് പോകുന്നത്. ബാക്കി ഇത് രണ്ടും ന്യൂട്രലാണ്, ഇൻപുട്ടും ഔട്ട്പുട്ടും. ഈ ഒരു വയറിംഗ് ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണക്ഷൻസ് ചെയ്യേണ്ടത്. ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഫേസ് ആയിട്ടുള്ള ഈ ഒരു ബ്ലൂ വയർ നമുക്ക് അഴിക്കാം. അത് നമ്മൾ അഴിച്ചു. അവിടേക്ക് നമ്മളൊരു റെഡ് വയർ, ഒരു ചുമപ്പ് വയർ നമ്മളിതിലേക്ക് കണക്റ്റ് ചെയ്യുക. അത് ടൈറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അഴിച്ചു വെച്ച ബ്ലൂ വയറിലേക്ക് നമ്മളൊരു യെല്ലോ വയർ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്തു. അത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലാക്ക് വയർ ഇതിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രലിലേക്ക് ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ന്യൂട്രൽ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്യുന്നു. ഇത് മോട്ടറിൻ്റെ ന്യൂട്രലിൽ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല, ഏതൊരു ന്യൂട്രലായാലും മതിയാവും. അപ്പോൾ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം നമ്മളുടെ കൺട്രോൾ യൂണിറ്റിലേക്ക്. അതിൻ്റെ റെഡ്, യെല്ലോ, ബ്ലാക്ക് കാണാം. ഈ റെഡ് എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ഫേസ് നമ്മൾ റെഡിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫേസ്, അതായത് മോട്ടറിലേക്ക് പോകുന്ന ഫേസ് യെല്ലോ, ഈ ഒരു ബ്ലാക്കാണ് അതിൻ്റെ ന്യൂട്രൽ. നമ്മൾ ഈ കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലതുവശത്തായിട്ട് നമ്മളുടെ ഫ്ലോട്ടിലേക്ക് പോകുന്ന ആ ഒരു രണ്ട് വയറുകളും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു പ്ലാസ്റ്റിക് ഹോസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, പുറത്ത് വയറുകളൊക്കെ പുറത്ത് കിടക്കാതിരിക്കാൻ. ഇനി നമുക്കൊരു ഡ്രില്ല് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മളുടെ മതിലിൽ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഡ്രില്ല് ഉപയോഗിച്ച് നമ്മൾ മതിലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഓട്ടോമാറ്റിക്കിലേക്ക് ഇടുക. നമ്മളുടെ മോട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ടാങ്കിലെ വെള്ളം ഡെഡ് വെയ്റ്റിന് താഴത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെഡ് വെയ്റ്റിന് താഴേക്ക് വെള്ളം എത്തുമ്പോഴാണ് നമ്മൾ ഈ മോട്ടർ ഇപ്പോൾ കാണുന്ന പോലെ ഓൺ ആകുന്നത്. ഇപ്പോൾ വെള്ളം നമ്മുടെ ടാങ്കിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വെള്ളത്തിൻ്റെ വെള്ളം നിറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഫ്ലോട്ട് ബോളും ഈ ഒരു ബുഷും കൂടി നമ്മളുടെ ഈ ഒരു വയറിലൂടെ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം. അത് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോപ്പർ നട്ടിൽ എത്തുകയും നമ്മളുടെ ഈ ഡെഡ് വെയ്റ്റിൻ്റെ മൊത്തം വെയ്റ്റും ഈ ഒരു ഫ്ലോട്ട് ബോൾ മുകളിലേക്ക് ഉയർത്തി മോട്ടറിനെ ഓഫാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.